ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതും അതിലേക്ക് എങ്ങനെ എന്തൊക്കെ ചേരുവകൾ ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇത് മസാല നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കിലോന് ചിക്കനാണ്. അത് ചെറിയ പീസായി കട്ട് ചെയ്തതാണ്, എങ്കിലേ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. വലിയ പീസിനേക്കാളും നമുക്ക് ഫ്രൈ ചെയ്യാനും ചെറിയ പീസാക്കി കട്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൽ കാശ്മീരി മുളകിൻ്റെ റെഡ് കളറാണ് നമ്മളിതിൽ കാണുന്നത്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറോളം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ഈ ചിക്കൻ ഫ്രൈ നമുക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അതുപോലെ ബിരിയാണിയുടെ കൂടെ കഴിക്കാം. പിന്നെ ഈ ചിക്കൻ ഫ്രൈ നല്ല സോഫ്റ്റാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആണിത്. പിന്നെ ഞാൻ എന്നും പറയും പോലെ തന്നെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഓൾ ഒന്ന് കൊടുക്കേണ്ടതാണേ.